ശിവനന്ദിനി. രചന രചിതാജയൻ. അമ്മേ അമ്മേ, എന്താടി രാവിലെ കിടന്ന് അലറി വിളിക്കുന്ന? അമ്മേ, ഇതാരാ വരുന്നത് നോക്കിയേ. ആരാടി ഈ രാവിലെ തന്നെ? ഓ, ഇനിയിപ്പോ ആൾക്കാരുടെ വരവിന്ന് ഒരു കുറവുണ്ടാവില്ല. നിന്റെ ഏട്ടൻ ഗൾഫിൽ നിന്നെത്തി അറിഞ്ഞിട്ട് വരുന്ന ആരെങ്കിലാണോടി? നാശങ്ങൾ. സാരിയിൽ നനഞ്ഞ കൈകൾ തുടച്ചുകൊണ്ട് സുമതി പിറുവിറുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ കണ്ടു അവർ പടിപ്പുര കടന്നു വരുന്ന രണ്ടുപേരെ, രമണിയും മകൾ ശിവനന്ദിനിയും. സുമതി വേഗം തന്നെ തിരിച്ചകത്തേക്ക് കയറി. അവിടെ ഊണുമുറിയിൽ നിന്ന് ചായ കുടിക്കായിരുന്ന അനൂപ് മുഖമുയർത്തി അമ്മയെ നോക്കി. ആരാണമ്മേ പൂമുഖത്ത് വന്നിരിക്കുന്നത്? അനു വിളിച്ചു പോകുന്ന കേട്ടല്ലോ. ആരവിടെ? ആ മോനെ, അതവരെ ആ തള്ളേമോളും. നീ വന്നറിഞ്ഞ് നിന്നെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കാലു പിടിച്ചിട്ടായാലും നിങ്ങളുടെ കല്യാണം നടത്താൻ പറയാനുള്ള വരവായിരിക്കും രണ്ടിൻ്റെ. നാടല്ലാത്ത ജന്തുക്കൾ. ആരാമേ? ശിവനന്ദിനിയാ. ചായ കുടിക്കുന്ന നിർത്തി അനുവ് വേഗം എഴുന്നേറ്റ് കൈ കഴുകി. ഡാ, നീ ഇതെങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? ഓ, അവളുടെ പേര് കേട്ടപ്പോ നീ നമ്മുടെ തീരുമാനങ്ങളെല്ലാം മറന്നു അല്ലേ? കുന്നത്തെ വേണുവിന് മകൾക്ക് കൊടുത്ത വാക്ക് നീ മറന്നോടാ. അമ്മയുടെ ചോദ്യം കേട്ട അനൂപ് ഒരു ചമ്മലോട് തിരികെ കസേരയിൽ വന്നിരുന്നു. ശരിയാണ് അമ്മ പറഞ്ഞു, ശിവനന്ദിനി എന്ന പേര് കേട്ടപ്പോൾ താനെല്ലാം മറന്നുപോയി. പുതിയ തീരുമാനങ്ങളെയും കുന്നത്തെ വേണുവിനെയും മകൾ ദീപയൊക്കെ മറന്നു. അമ്മേ, ദേ ശിവേടത്തി അമ്മയും അമ്മയും മുറ്റത്തെ അമ്മയേട്ടനെയും കാണുന്നു പറഞ്ഞ് നിൽക്കുന്നു. ശിവേടത്തി അമ്മയും? എടി പെണ്ണെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ ഇനി മേലെ അവൾ അങ്ങനെ വിളിക്കരുതെന്ന്. നിന്റെ ഏട്ടൻ കിട്ടുന്ന പെണ്ണ നിന്റെ ഏടത്തിയമ്മ, അതൊരിക്കലും ശിവനന്ദിനി അല്ല, കുന്നത്തെ ദീപയ. മനസ്സിലായോടെ അസത്തെ? അനുവിന്റെ കവിളത്തൊരു കുത്തുകൊടുത്തുകൊണ്ട് സുമതി വീണ്ടും പൂമുഖത്തേക്ക് നടന്നു. അമ്മയുടെ പോക്ക് നോക്കി നാനു പുച്ഛഭാഗത്തിൽ ഏട്ടനെ നോക്കി. കഷ്ടമുണ്ട് കേട്ടോ, അമ്മയുടെ പണത്തിനോടുള്ള ആർത്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനത് കുഞ്ഞുനാൾ തൊട്ട് കാണുന്നു. പക്ഷെ എൻ്റെ ഏട്ടന് ഇത്രയധികം അതപ്പതിച്ചല്ലോ. പണത്തിൻ്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ വേണ്ടാന്ന് വെക്കാൻ മാത്രം ദുഷ്ടനായി തീർന്നല്ലോ. ശിവനന്ദിനി ഏടത്തിയമ്മ എന്ത് പാവാണ് ഏട്ടാ, ഇത്രയും ഭംഗിയും അച്ചടക്കമുള്ള ഒരു പെണ്ണി നാട്ടിൽ വേറെയുണ്ടോ? ദീപചേച്ചിയെ പോലെ ഒരു അഹങ്കാരിയെ രണ്ടാം കെട്ടുകാരിയെ സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട് കെട്ടുന്ന ഏട്ടനെ മനസ്സിലാവും. ഒരു കാലത്തെ ഏട്ടൻ്റെ തെറ്റ്. ദേ, നീ ഇങ്ങനെ ചെറിയ വായിൽ വലിയ വർത്താനെന്ന് പറയണ്ട, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഞങ്ങളൊക്കെ ഉണ്ട്. എടോടി. അനൂപിന് വേദനിക്കുന്ന തരത്തിൽ ഒരു അടിയും നൽകി അനൂപ് വേഗം പൂമുഖത്തേക്ക് നടന്നു. അവിടെ അമ്മയോട് സംസാരിച്ചിരിക്കുന്ന രമണിയുടെ അടുത്തായി മുഖവും താഴ്ത്തിരിക്കുന്ന ശിവനന്ദിനിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത്. ശിവ, ശിവനന്ദിനി, ഒരു വർഷം മുമ്പ് വരെ തൻ്റെ എല്ലാമായിരുന്നവൾ, മുകുന്ദേട്ടൻ്റെയും രമണിയുടെയും രണ്ട് പെൺമക്കളിൽ മൂത്തവൾ. കോളേജിലും നാട്ടിടവഴിയിലും എന്നും ശിവയെ കാണാൻ അവിടെ ഒരു നോട്ട് ലഭിക്കാൻ ചെറുപ്പക്കാർ കാത്തു നിൽക്കുമ്പോൾ അവളുടെ മിഴികൾ പതിഞ്ഞതും പ്രണയം വിരിഞ്ഞതും തന്നോടായിരുന്നു. ഇഷ്ടം വീട്ടിലറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം അമ്മക്കായിരുന്നു. കാരണം നാട്ടിൽ അറിയപ്പെടുന്ന പണക്കാരനും കോൺട്രാക്ടറുമാണ് ശിവനന്ദിയുടെ അച്ഛൻ മുകുന്ദൻ. പണക്കാരത്തിയായ മരുമകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അമ്മ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം ശിവയുടെ അച്ഛന് കാറപകടത്തിൽ ഗുരുതരമായ പരിക്ക് പറ്റുന്നു. മരുന്നിനും ചികിത്സകൾക്കുമായി ധാരാളം പണം ചെലവാക്കിയെങ്കിലും ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അച്ഛൻ്റെ മരണശേഷമാണ് ശിവയുടെയും കുടുംബത്തിൻ്റെയും കഷ്ടകാലം തുടങ്ങുന്നത്. എവിടുന്നെല്ലാമോ പണം തിരിമറി നടത്തിക്കൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം നോക്കി നടത്താൻ ആളില്ല വന്നപ്പോൾ കടം കയറി നശിക്കാൻ തുടങ്ങി. ഒടുവിൽ താമസിക്കുന്ന വീടടക്കം ജപ്തിയായപ്പോൾ മാത്രമാണ് ആ അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും ദയനീയസ്ഥിതി നാട്ടുകാരറിഞ്ഞത്. ശിവയുടെ കുടുംബത്തിലെ അവസ്ഥകളെല്ലാം അപ്പപ്പോൾ തന്നെ അവൾ തന്നെ അറിയിക്കാറുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട അവളുടെ വൻ കടബാധ്യതകൾ തൻ്റെ തലയിലാവുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ മനസ്സ് എത്ര പെട്ടെന്നാണ് അവളിൽ നിന്ന് അകന്നത്. അമ്മയെപ്പോലെ താനും ഏറെ സ്നേഹിച്ചത് അവളേക്കാൾ അവളുടെ പണത്തെയായിരുന്നെന്ന് താനും ശിവയും തിരിച്ചറിഞ്ഞ നാളുകൾ. അവളിൽ നിന്ന് അകലാനെന്ന് വേണമായിരുന്നു വിദേശവാസം പോലും. ഒടുവിൽ നാട്ടിലെ പ്രമാണിയും സമ്പന്നനുമായ കുന്നത്ത് വേണുവിൻ്റെ മകളായ ദീപയുമായി തൻ്റെ വിവാഹം നിശ്ചയിക്കുമ്പോൾ താൻ മുന്നിൽ കണ്ടത് അവളുടെ പണം തന്നെയാണ്. അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ രണ്ടാം കെട്ടുകാരെ താൻ എന്തിന് വിവാഹം കഴിക്കണം? എല്ലാം പണത്തിനു വേണ്ടി. ആ മോനെ, അനൂപേ! അമ്മയുടെ ഉറക്കിയുള്ള വിളി കേട്ട് അനൂപ് ചിന്തയിൽ നിന്നുണ്ടെന്ന് അമ്മയെ നോക്കി. ആ മോനെ, ഇവർ ഈ നാട്ടിൽ നിന്ന് പോവാണത്രേ. ഇവിടെ ഈ വാടക വീട്ടിൽ എത്ര കാലം ഈ രണ്ട് പെൺകുട്ടികളായിട്ട് കഴിയാൻ പറ്റും അല്ലേ രമണി? അമ്മ സാധാപരൂപത്തിൽ ചോദിക്കുന്നിട്ട് അനൂപ് അമ്മയെ നോക്കി. ശരിയാ, അനൂപിൻ്റെ അമ്മ പറഞ്ഞു, വെറുതെ എന്തിനാ ഇവിടെ ഇങ്ങനെ വാടക വീട്ടിൽ കഴിയുന്നു? അത് നാട്ടിൽ സ്വന്തമായിട്ട് ഒരു രണ്ടു നില വീടുള്ളപ്പോ. രണ്ടു നില വീടോ? എന്താ രമണി പറയുന്നത്? നിങ്ങളുടെ സർവ്വ സമ്പാദ്യങ്ങളും കടം കൊണ്ടുപോയില്ലേ? പിന്നെ എവിടുന്നാ ഇപ്പോൾ രണ്ടു നില വീട്? അമ്പരപ്പുകൾ എന്ന ശബ്ദത്തിൽ അമ്മയത് ചോദിക്കുമ്പോൾ അനൂപ് പകച്ചു നിൽക്കുകയായിരുന്നു. ശരിയാണ് അനൂപിൻ്റെ അമ്മ, ഞങ്ങളുടെ ഈ നാട്ടിലെ സർവ്വ സമ്പാദ്യവും കടം കയറിപ്പോയി. പക്ഷേ മക്കളുടെ അച്ഛൻ്റെ നാട്ടിലൊരു 10-12 ഏക്കർ പറമ്പുണ്ടായിരുന്നു, ഒരു രണ്ട് നില വീടും. അനിയനായിട്ടൊരു കേസിലായിരുന്നത്, ഇപ്പം അത് വിധി വന്നിരിക്കുന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. മാത്രമല്ല ഇത്രയും കാലം അതിൽ നിന്നെടുത്ത വരുമാനത്തിൽ വലിയ തുക അനിയൻ ഞങ്ങൾക്ക് തരാൻ കോടതി വിധി ഉണ്ടായിരുന്നു. എല്ലാം ശരിയായിരിക്കുന്നു ഇപ്പോൾ. അവിടെ അച്ഛൻ പോയെങ്കിലും ആ അപകടത്തിൻ്റെ നഷ്ടപരിഹാരം ഇൻഷുറൻസായിട്ട് പിന്നെയും കുറേയേറെ പണം. ഞങ്ങളിന്ന് മടങ്ങിയാണ് ഇവിടുന്ന്. പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും കണ്ട് യാത്ര വേണമെന്ന് പറഞ്ഞ ശിവയായിരുന്നു. ഒരു കാലത്ത് അവൾ വലങ്കാല് വെച്ച് കയറി വരാനൊങ്ങിയ വീടും വീട്ടുകാരും അല്ലേ ഇത്? പറഞ്ഞിട്ട് പോകണം തോന്നി.
പിന്നെ ഏത് പണമില്ലാതായതിൻ്റെ പേരിലാണോ നിങ്ങൾ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ചത്? അതിന്ന് ഞങ്ങളുടെ കയ്യിൽ അന്നത്തേനേക്കാളും കൂടുതലുണ്ടെന്നായിരിക്കും വേണം തോന്നി. അതായി വരവ്. ഇനി വരും ഒരിക്കൽ കൂടി എൻ്റെ മകൾ ഇങ്ങോട്ട്. പണം കണ്ടവളെ സ്നേഹിക്കാത്ത ആണൊരുത്തൻ്റെ കൂടെ അവളുടെ കല്യാണം ക്ഷണിക്കാം. അന്ന് വരണ എല്ലാവരും ഞങ്ങളുടെ ആ കൊട്ടാരത്തിലേക്ക്. അപ്പം ശരി, ഞങ്ങൾ പോട്ടെ എന്നാ. മകളുടെ കൈയും പിടിച്ച് തലയുത്തി പിടിച്ച് രമണി അവിടെ നടന്നു കന്നപ്പോൾ തരി ശമ്പരം നിൽക്കുന്ന അനൂപിനെ പുച്ഛത്തിൽ നോക്കിയിട്ട് ശിവനന്ദിനി അമ്മക്കൊപ്പം നടന്നു പറഞ്ഞപ്പോൾ നഷ്ടസ്വർഗത്തിൻ്റെ കവാടത്തിൽ തലയും താഴ്ത്തി നിൽക്കിയായിരുന്നു അനൂപും സുമതി. എടുത്തിയാട്ടം കൊണ്ട് കൈമോശം വന്ന സൗഭാഗ്യങ്ങൾ ഓർത്തു